ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 15 ടീമിനെ വിരാട് കോഹ്ലി നയിക്കും. രോഹിത് ശർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ദിനേഷ് കാർത്തിക്കും കെ എൽ രാഹുലും ടീമിൽ ഇടം പിടിച്ചെങ്കിലും ഋഷഭ് പന്തും അമ്പട്ടി റായുഡും പുറത്തായി. ജൂൺ 5 ദക്ഷിണാഫ്രിക്കയുമാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം. ടീമംഗങ്ങൾ ഇവരാണ്: വിരാട് കോഹ്ലി ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ, ദിനേഷ് കാർത്തിക്, ശിഖർ ധവാൻ, കെ എൽ രാഹുൽ, വിജയ് ശങ്കർ, മഹേന്ദ്രസിംഗ് ധോണി വിക്കറ്റ് കീപ്പർ, കേദാർ ജാദവ്, യുസ്വേന്ദ്ര ചാഹൽ, കുൽദീപ് യാദവ്, ഭുവനേശ്വർ കുമാർ, ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് ഷമി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് മറ്റിടങ്ങളിൽ പ്രസംഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ കേരളീയർക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇവിടെ നിന്ന് പോയി മംഗലാപുരത്തെത്തിയപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഫലത്തിൽ കേരളത്തിന് എതിരായ ഒരു പ്രസംഗമാണ് നടത്തിയത്. എല്ലാം വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഇവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. സ്ഥാനാർത്ഥിയെ അടക്കം അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. അയ്യപ്പന്റെ പേര് പറഞ്ഞതിന്റെ പേരിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. മോദി പരാമർശിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം സ്ഥാനാർത്ഥിയായ ശേഷം വന്ന കേസല്ല. സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് ശബരിമല ഭക്തരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് RSS മോദിയും ആഗ്രഹിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. കനത്ത വേനൽ ചൂടിനിടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വൈകില്ലെന്ന ആശ്വാസ വാർത്തയുമായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. ഇത്തവണത്തെ മൺസൂൺ സാധാരണ ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിൽ ഉൾപ്പെടെയുള്ള കാലവർഷത്തെക്കുറിച്ചുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവചനമാണിത്. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽനിനോ പ്രതിഭാസത്തിന് ശക്തി കുറവായിരിക്കും. എൽനിനോ ശക്തിപ്പെട്ടാൽ വരൾച്ച കൂടാനിടയുണ്ട്. എന്നാൽ കേരളത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. കർണാടക മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ BS യെദ്യൂരപ്പ മുഖ്യമന്ത്രി പദത്തിനായി ദേശീയ നേതാക്കൾക്ക് കോഴ നൽകിയെന്ന ആരോപണത്തിന് തെളിവുമായി കോൺഗ്രസ്. യെദ്യൂരപ്പയുടേതെന്ന് അവകാശപ്പെടുന്ന ഡയറി കോൺഗ്രസ് പുറത്തുവിട്ടു. ന്യൂഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബലാണ് ഡയറി പുറത്തുവിട്ടത്. ഡയറിയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.